ഹലോ ഹായ് നമസ്കാരം. ഇപ്പോൾ ഫാബ്ടെക്കിൻ്റെ ടീം ചെയ്ത പുതിയൊരു വർക്കിൻ്റെ വീഡിയോ ആണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലം. അതിനടുത്ത് നമുക്കൊരു വർക്ക് കിട്ടിയായിരുന്നു. ഏകദേശം നമ്മൾ ഏകദേശം ഒരു 10-12 ദിവസം കൊണ്ട് നമ്മൾ വർക്ക് തീർത്ത് ഒരു റൂഫിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അതുകൂടാതെ അടിപൊളി ഒരു കാർ പോർച്ചിൻ്റെ വർക്കും ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ സ്ഥലം ചെയ്യുന്നത് തന്നെയല്ലേ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. പക്ഷേ ഒരു കാര്യങ്ങളുണ്ട്, നമ്മൾ റൂഫിൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ റൂഫിൽ നമ്മളൊരു ഒരു ഒരു ഡിസൈൻ പാറ്റേൺ നമ്മളത് അതേ നമ്മൾ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് പറഞ്ഞിട്ട്. അപ്പോൾ അത് എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചോ നമ്മളത് എങ്ങനെയാണ് ചെയ്തതെന്ന് കൂടാണ് ഞാൻ കാണിച്ചുതരാം, അല്ലെങ്കിൽ ഇത് പറഞ്ഞു തരാം. ആദ്യം ഈ റൂഫ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ഒരു സിമ്പിൾ ഒരു റൂഫായിട്ടായിരുന്നു. ഒറ്റക്കൂര, അതായത് ഒറ്റ രീതിയിൽ ഗേബിൾ വർക്ക് എന്ന് പറയും, ഏട്രസ് പോലെ തന്നെ ഗേബിൾ വർക്കായിട്ടാണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. എന്നാൽ പിന്നീട് നമ്മളൊന്ന് സൈറ്റ് നോക്കിക്കഴിഞ്ഞിട്ട് ഒന്നൊന്ന് റീത്തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സായിരുന്നു. പിന്നീട് എല്ലാവരും കൂടി ഇരുന്ന് ഒരു സിറ്റിങ്ങായി, രണ്ട് സിറ്റിങ്ങിൽ ഇരുന്ന് അത് കൃത്യമായിട്ട് ഒന്നുകൂടെ വർക്കൗട്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാണാൻ ഭംഗിയുള്ള രീതിയിൽ കുറച്ചും കൂടെ ഡിഫറൻറ്റായിട്ട് ഈ ഏരിയയിലുള്ള മറ്റു വീടുകളെ സംബന്ധിച്ച് മറ്റു വർക്കുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഡിഫറൻറ്റ് പാറ്റേൺ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യണം എന്നോട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു ഈ ഇപ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിലുള്ള ഈ റൂഫിൻ്റെ ഈ ഒരു മോഡൽ ഞാൻ സജഷന് വെച്ചു. അത് നന്നായിട്ട് അത് വർക്കൗട്ട് ചെയ്തു, അവർക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ ഈ വർക്ക് ഈ രീതിയിൽ ഇപ്പം ചെയ്ത് തീർത്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഇപ്പം രണ്ട് തട്ടായിട്ടാണ് ആ റൂഫിൻ്റെ ഏരിയ വന്നിരിക്കുന്നത്. ഒന്ന് ഏറ്റവും പൊക്കം കൂടിയ ഒരു ഭാഗം, പിന്നെ അതിൻ്റെ താഴെ കുറച്ച് താഴ്ത്തി അതിൻ്റെ സെൻട്രൽ പോർഷൻ കുറച്ച് മാറി നിൽക്കുന്ന രീതിയിൽ, വൺ സൈഡ് സ്ലോപ്പ് ഒരു സൈഡ് താഴെ വരുന്ന ഏരിയയുടെ വൺ സൈഡ് സ്ലോപ്പ് ഇച്ചിരി കൂടുതലാണ്. ആ രീതിയിൽ പ്ലാൻ ചെയ്തു. പക്ഷേ അന്നേരം ഫ്രണ്ടിലെ ഏരിയകൾ മുഴുവൻ ഓപ്പണായിട്ട് കിടക്കുന്നുണ്ട്, ഒരു കുഴപ്പമുണ്ടായിരുന്നു. അത് എന്ത് ചെയ്യാമെന്നുള്ളതും ആലോചിച്ചപ്പോഴാണ്. ഇപ്പം നോർമലി നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു സജഷൻ കിടപ്പുണ്ട്, അത് ഞാൻ അവരോട് പറഞ്ഞു. എങ്ങനെ അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കും എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ നമ്മൾ പഴയൊക്കെ ചെയ്ത കുറച്ച് വർക്കിൻ്റെ വീഡിയോസൊക്കെ സാമ്പിൾ പോലെ ഉണ്ടായിരുന്നു, അതൊക്കെ ആയിരുന്നു കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഇതിന് കുഴപ്പമില്ല, ചേട്ടൻ ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ, ഒരു കുഴപ്പമില്ല. മൊത്തത്തിൽ ഫിനിഷിങ് വരുമ്പോഴത്തേക്കിന് നല്ല ഭംഗിയായിരിക്കണം എന്ന് മാത്രമേ എന്നോട് പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ഞാനെന്തായാലും നമുക്ക് ചെയ്യാമെന്നുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് നമ്മളത് ചെയ്യാൻ തുടങ്ങി. നിങ്ങളിപ്പോൾ ഈ കാണുന്ന രീതിയിലേക്ക് അതുകൊണ്ട് ഫിനിഷ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി ആ മേളിൽ നിങ്ങൾ ഇപ്പം കാണുമ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു വെള്ള സ്ട്രൈപ്പ് പോലെ കാണുന്ന ഒരു സംഭവമുണ്ട്, അതെന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷേ ആലോചിക്കുന്നുണ്ടായിരിക്കും. അത് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാനിപ്പം ഈ റൂഫിൻ്റെ ടോപ്പിൽ ഇവിടെ കയറി നിൽക്കുന്നത്. എൻ്റെ പുറകെ കാണാം, ഉണ്ട് ഒരു സ്ട്രൈപ്പ് ലൈൻ കാണാം, അത് നിങ്ങളെ കുറച്ച് അടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഈ അടുത്ത് കാണുന്ന ഈ ഒരു ഡിസൈനാണ് നിങ്ങൾക്കിപ്പം ഞാൻ പറഞ്ഞു തരാമോ എന്താണ്. ഇതിൻ്റെ പേര് വി ബോർഡ് അല്ലെങ്കിൽ സിമെൻറ്റ് ഫൈബർ ബോർഡ് എന്ന് പറയും. കോമൺ ആയിട്ട് എല്ലാവരും കടകളിൽ ചെല്ലുമ്പോൾ വി ബോർഡ് ഉണ്ടോ, വി ബോർഡ് ഉണ്ടോ എന്ന് ചോദിക്കും. അതായത് സിമെൻറ്റ് ബോർഡ് എന്ന് പറയും. സിമെൻറ്റ് ബോർഡ് ഇങ്ങനെയാണോ കിട്ടുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഇങ്ങനെയല്ല കിട്ടുന്നത്. നമുക്ക് ഫ്ലൈവുഡ് ഒക്കെ വരുന്നൊരു സൈസിൽ 8x4 അതായത് 32 സ്ക്വയർ ഫീറ്റ് അളവിൽ ഒറ്റ ഷീറ്റായിട്ടാണ് നമുക്ക് ബോർഡ് കിട്ടുന്നത്. ഈ ബോർഡിനെ നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്ത്, അതായത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 4 ഇഞ്ച് വീതിക്കാണ്. ഓക്കെ, അത് 100mm 100mm 10 സെൻറ്റിമീറ്ററിലാണ് ഇത് കട്ട് ചെയ്തിട്ട് ഇത് ഇതുപോലെ മുകളിലും താഴെയുമായിട്ട് ഇങ്ങനെ സ്ട്രക്ചർ വർക്കും മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ട് ഹോൾഡ് ചെയ്യാനായിട്ട്. ആ മുകളിലും താഴെയായിട്ടുള്ള ഭാഗത്ത് സ്ക്രൂ ചെയ്തിട്ട് ആണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് മൊത്തം. ഇതിലിപ്പം നമുക്ക് വേണമെങ്കിൽ ഇനാമൽ പെയിൻറ് അടിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഭിത്തിക്ക് അടിക്കുന്ന എമർഷൻ്റെ പെയിൻറ് പുട്ടിയിട്ട് പ്രൈമർ അടിച്ച് അതിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് പെയിൻറ് ചെയ്ത് ഇത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ സംഭവം സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ആകെ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. ഇത് ചെയ്യുമ്പോഴുള്ള റേറ്റിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ബോർഡ് മേടിക്കാനായിട്ട് നമുക്ക് വലിയ എക്സ്പെൻസ് നമുക്ക് ചിലവാകത്തില്ല. പക്ഷേ ഇത് ഈ രീതിയിൽ കട്ട് ചെയ്ത് ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം ലേബർ കോസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഈ പറയുന്ന ഡിസൈൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്ലാച്ച് വർക്ക് എന്നാണ് പറയുന്നത്. വെർട്ടിക്കൽ സ്ലാച്ച്, അത് ഞങ്ങളുടെ ഫാബ്രിക്കേറ്റേഴ്സിൻ്റെയൊക്കെ ഭാഷയിലാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഇതാണ് ഇവിടെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കണ്ടതും ഇതേ സംഭവം തന്നെയാണ്. അപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട്. ലോങ് വ്യൂ അന്യ ലുക്കാണ് കേട്ടോ, അന്യ ലുക്ക് എന്ന് പറഞ്ഞാൽ നല്ല ലുക്കാണ്. അതിന് വീടിന് ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള പെയിൻറ്റിങ്ങും കൂടെ നിങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത്
തീർച്ചയായിട്ടും നാല് പേര് പോകുമ്പം തീർച്ചയായിട്ടും നോക്കും എന്ത് വർക്കാണ് ചെയ്തിരിക്കുന്നത് ആരാ ചെയ്തിരിക്കുന്നത് എന്നുള്ളതായി നിങ്ങളോട് തീർച്ചയായിട്ടും അങ്ങോട്ട് ഒരു എൻക്വയറി വരുന്നതായിരിക്കും. അപ്പോൾ അത് ഇതിങ്ങനെയുള്ള വർക്കുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വർക്കിനകത്ത് വരുമ്പം കോപ്പി ചെയ്ത് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവും. മറ്റുള്ള വീടുകളിലെ റൂഫിങ് അല്ലെങ്കിൽ റൂഫിങ് പാറ്റേണുകളെ വെച്ചിട്ട് എൻ്റെ ഒരു പ്രത്യേക ഒരു ഡിസൈൻ നിങ്ങൾക്ക് അവിടെ അത് കാണാനായിട്ട് കിട്ടും. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെയുള്ള റൂഫിങ് നമ്മുടെ ഗേബിൾ വർക്ക് തന്നെ ചെയ്തിരിക്കുന്നു. മുമ്പ് വന്നപ്പോൾ തന്നെ ഇതുപോലെ തന്നെ ഡിസൈൻസ് താഴെ നോക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ മേളിൽ ഒരു ഫ്ലോർ പൊങ്ങി നിൽക്കുന്നു. ഈ ഫ്ലോറിൻ്റെ മേളിൽ പൊങ്ങി നിൽക്കുന്ന ഫ്ലോറിൻ്റെ സെൻട്രൽ ഏരിയ നടുഭാഗം എന്ന് പറയുന്നത് ഈ കറക്റ്റ് ഈ ഫ്ലോറിൻ്റെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കറക്റ്റ് നടുക്കായിട്ടാണ് വന്നിരിക്കുന്നത്. സെൻറ്ററായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. എന്നാൽ കുറച്ച് താന്ന് വന്നിരിക്കുന്ന വേറൊരു റൂഫിങ് വരുന്നുണ്ട്. ആ റൂഫിൻ്റെ സെൻട്രൽ ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ മൂന്നിലൊന്ന് വീതിക്കാണ് ഈ സെൻട്രൽ ഏരിയ വന്നിരിക്കുന്നത്. അപ്പോൾ അതേയുള്ള ആ ഡിഫറൻറ്റ് അങ്ങനെ. അപ്പോൾ ഈ സൈഡിൽ കണ്ടോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭാഗം നീളം കൂടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ റൂഫിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ ഇത് ലെങ്ത് കൂടുതലാണ്. രണ്ട് സൈഡിലേക്കുള്ള ഈക്വലല്ല. ഇവിടെ നിന്നുള്ളത് ചെറുതായിട്ടും ഇവിടെ നിന്നുള്ളത് ലെങ്ത് കൂടിയാണ് വരുന്നത്. അതാണ് ആ ഒരു റൂഫിൻ്റെ ആ ഒരു ഡിസൈനുള്ള വ്യത്യാസം അവിടെ വന്നിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ സംഭവം. ഇതെല്ലാം പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാവരും റൂഫിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകതയൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ നമ്മൾ ഷീറ്റും പൈപ്പും സാധനങ്ങളെല്ലാം നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ഉപയോഗിച്ച് ചെയ്തു എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ റൂഫിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ മെയിൻ മാസ്റ്റർ പീസ് സാധനം കാർ പോർച്ച് വരുന്നുണ്ട്. കാർ പോർച്ച് ഒന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമില്ല എന്നുള്ളത് നിങ്ങൾ എന്നാൽ വീഡിയോ കണ്ടിട്ട് പറയണം കേട്ടോ കമൻറ്റിൽ. ഈ വീടിന് ഇണങ്ങുന്ന രീതിയിൽ ഒതുക്കത്തിലുള്ള ചെറിയ ബോർഡറൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി കാർ പോർച്ചാണ്. ഏകദേശം രണ്ട് മൂന്ന് ടൈപ്പിലുള്ള പെയിൻറ്റിങ്ങുകൾ ഇന്നിട്ട് വന്നിട്ടുണ്ട്. നാല് ടൈപ്പ് മൊത്തം കോട്ടിങ് പെയിൻറ്റിങ് വന്നിട്ടുണ്ട്. ഒന്ന് എപ്പോക്സിയുടെ പ്രൈമറാണ്, പിന്നീട് ബ്ലാക്ക് വന്നിട്ടുണ്ട്, പിന്നീട് വന്നിരിക്കുന്ന ഗോൾഡൻ ബ്രൗൺ എന്ന് പറഞ്ഞാൽ കളേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് പോളികാർബണേക്കാട്ടിൽ ഒരുപടി മുമ്പിൽ കുറച്ചുകൂടെ നമുക്ക് ലാസ്റ്റിംഗ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇതുപോലുള്ള ഷീറ്റുകളാണ്. ജി എ എന്ന് പറയുന്ന ഷീറ്റ് എല്ലാവരും പ്രതീക്ഷിക്കും. നമ്മൾ സാധാരണ നോർമൽ റൂഫിങ് ചെയ്യുന്ന ഷീറ്റിനെ പറ്റിയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ റൂഫിങ് ചെയ്യുന്ന മാത്രമല്ല വേറൊരു മോഡലുള്ള ഷീറ്റാണ് ഞാൻ ജിയുടെ ഞാൻ എപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളൂ. അതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേരാണ് ലൈനർ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ട് ലൈനർ എന്ന് പറഞ്ഞ ഷീറ്റിനെ പറ്റി. അപ്പം ലൈനർ ഷീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിനിഷിംഗ് ഉണ്ട്. ഒരു നമ്മൾ ഒരു റൂഫിൻ്റെ അടിയിൽ സീലിംഗ് ചെയ്ത് അതേ രീതിയിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഗോൾഡൻ ബ്രൗൺ ആണ്. താഴത്തെ മെയിൻ റാപ്പറുകളെല്ലാം കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ആണ്. അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പർലിങ്സ് എല്ലാം ഗ്രേ കളറാണ് കൊടുത്തിരിക്കും. അങ്ങനെയാണ് ഒരു വ്യത്യസ്തത വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നോക്കി നല്ല രസമല്ലേ കാണാനായിട്ട്. സീലിംഗ് ചെയ്തവിടെ തന്നെ ഇരിക്കും. അങ്ങനെ ഇവിടെ ചെയ്ത വർക്കിൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. ലാസ്റ്റ് നിങ്ങൾ ഇത്ര നേരം കണ്ടല്ലോ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അല്ലെങ്കിൽ നിലവിൽ ഫാബ്ടെക്കിൻ്റെ ടീമിന് എൻ്റെ ടീമിനെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ കമൻറ്റുകളൊക്കെ നിങ്ങൾ അയക്കുന്നുണ്ട്. വിളിച്ച് ഡയറക്റ്റ് എൻക്വയറി ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ. അതിൽ വിളിച്ച് എൻക്വയറി ചെയ്യാനായിട്ട് നമ്മുടെ നമ്പർ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചെന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് സമയത്തും എനി ടൈം നിങ്ങൾക്ക് എന്നെ കോൾ ചെയ്യാം. ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും കോൾ എടുക്കുകയും നിങ്ങൾക്ക് അതിന് വേണ്ട റിപ്ലൈ ഞാൻ പ്രോപ്പറായിട്ട് തരികയും ചെയ്യും. എൻ്റെ അറിവിൻ്റെ പരിധി നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരികയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് അന്ന് വൈൻഡപ്പ് പറയാൻ പോവാണ്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് എല്ലാ സപ്പോർട്ടിനും. താങ്ക് യു സോ മച്ച്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും